നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വീണ എസ് നായരെ മാത്രമല്ല നേമത്തെ നമ്മുടെ സാക്ഷാൽ കെ മുരളീധരനെ തേക്കാനും ഇവിടെ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്രേ വീണ എസ് നായരുടെ 50 കിലോ പോസ്റ്റർ നന്ദൻകോട്ടെ ആക്രിക്കടയിൽ വിൽക്കാൻ എത്തിച്ചത് വലിയ വിവാദമായിരുന്നു അതിന് തൊട്ടുപിന്നാലെ വാഴത്തോട്ടത്തിൽ നിന്നും വൻതോതിൽ വീണ എസ് നായരുടെ അഭ്യർത്ഥനകൾ കണ്ടെത്തിയതും നമ്മളെ അമ്പരപ്പിച്ചു കളഞ്ഞു വീണ എസ് നായരുടെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് അതും ഇന്ദിരാഭവന് മുന്നിൽ ലതിക സുഭാഷിന്റെ തലമുണ്ടനം ചെയ്ത ആ സംഭവ പരമ്പരകൾക്ക് ശേഷം ഒരു വനിതാ സ്ഥാനാർത്ഥിയെ വട്ടിയൂർക്കാവിൽ അവതരിപ്പിക്കുമ്പോൾ വട്ടിയൂർക്കാവിലേക്ക് വീണ എസ് നായരെ കൊണ്ടുവന്ന അവസ്ഥയല്ല നേമത്തേത് നേമത്ത് കെ മുരളീധരൻ എന്ന കരുത്തനെ അവതരിപ്പിക്കാൻ മുൻകൈയെടുത്തത് ഹൈക്കമാൻഡ് തന്നെയാണ് ബിജെപിയുടെ ഒരേ ഒരു അക്കൗണ്ട് നേമം നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി മത്സരിക്കും എന്ന് കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു പിന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഒട്ടൊന്ന് പിന്നോട്ട് വലിഞ്ഞപ്പോൾ സധൈര്യം നേമത്ത് മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് കെ മുരളീധരൻ നടന്നെടുത്തു കെ മുരളീധരനെ നേമത്തേക്ക് അവതരിപ്പിച്ചത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളും എന്നാൽ തിരുവനന്തപുരത്തെ ഡിസിസിയിലെ ചില നേതാക്കൾക്ക് ഇതത്ര രസിച്ചില്ല ഇനിയാണ് നേമത്ത് നടന്ന ചില കള്ളക്കളികളെക്കുറിച്ച് നമ്മളൊന്ന് തിരയേണ്ടത് കെ മുരളീധരനെ അടിയെ വലിക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ പല പരിശ്രമങ്ങളും നടത്തി ബിജെപിയുടെ സിറ്റിംഗ് മണ്ഡലമായ നേമത്ത് കോൺഗ്രസിലെ കരുത്തൻ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു സന്ദേശം എത്തിക്കുക തന്നെയാണ് ഹൈക്കമാൻഡ് പദ്ധതിയിട്ടത് ഹൈക്കമാൻഡിൻ്റെ സന്ദേശം വ്യക്തമായിരുന്നു തിരുവനന്തപുരത്തെ ഡിസിസിയോടും ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത് അതുതന്നെ നേമത്ത് കെ മുരളീധരന് വേണ്ട എല്ലാ പിന്തുണയും നിങ്ങൾ ഒരുക്കണം എന്നാൽ തിരുവനന്തപുരത്തെ കളികൾ നന്നായി അറിയാവുന്ന കെ മുരളീധരൻ തിരുവനന്തപുരത്തുകാരെ അത്ര കണ്ട് വിശ്വസിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 100 പ്രവർത്തകരെ കോഴിക്കോട് നിന്നും തൻ്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്കായി മുരളീധരൻ തിരുവനന്തപുരത്ത് നേമത്തെത്തിച്ചതും കോഴിക്കോട് നിന്ന് മുരളീധരന്റെ സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരുമൊക്കെ കുതിച്ചെത്തി നേമത്ത് മുരളീധരന്റെ ഒരു ജാല്യവിദ്യ ഒരുക്കുന്നതും നമ്മൾ കണ്ടു എന്നാൽ ഇപ്പോൾ കെ മുരളീധരന്റെ പ്രചരണ രംഗത്ത് പാർട്ടിയിൽ നിന്ന് ആത്മാർത്ഥമായ ഒരിടപെടലുകളും ഉണ്ടായില്ല എന്ന ആക്ഷേപം ജില്ലയിലെ തന്നെ ഒരു കൂട്ടം നേതാക്കൾ മുൻപോട്ട് വയ്ക്കുന്നു പാർട്ടിക്ക് അകത്തുനിന്നുണ്ടായ നിരവധി കുത്തുകൾ ഇപ്പോൾ പുറം ലോകത്ത് ചർച്ചയായിരിക്കുന്നു എങ്കിലും കെ മുരളീധരന് ഉറച്ച വിശ്വാസമുണ്ട് നേമത്ത് താൻ വിജയിക്കുമെന്ന് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് പ്രിയങ്കയുടെ തിരുവനന്തപുരം സന്ദർശനമാണ് നേമത്ത് മുടങ്ങിപ്പോയ പ്രിയങ്കയുടെ പ്രചരണ പരിപാടികളെക്കുറിച്ചുള്ള സത്യസന്ധമായ വിവരണങ്ങളാണ് മാർച്ച് 30 വൈകിട്ടാണ് പ്രിയങ്ക ഗാന്ധി പൂജപ്പുരിയിലെത്താം എന്ന് കെ മുരളീധരനോട് ഏറ്റിരുന്നത് അവിടെ നിന്ന് നേമത്തേക്ക് ഒരു റോഡ് ഷോയൊക്കെ സംഘടിപ്പിച്ചിരുന്നു വൈകിട്ട് 6 പൂജപ്പുരിയിൽ ഹെലികോപ്റ്ററിലെത്തി അവിടെ നിന്ന് തൻ്റെ പ്രചരണ പരിപാടി ആരംഭിക്കുമെന്നായിരുന്നു കെ മുരളീധരനോട് പ്രിയങ്ക കൃത്യമായി പറഞ്ഞതും മാർച്ച് 30 വൈകുന്നേരം 6 തന്നെ കെ മുരളീധരൻ പൂജപ്പുരിയിലെത്തി പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി കാത്തുനിന്നു ഏറെ കാത്തുനിന്നുവെങ്കിലും പ്രിയങ്ക ഗാന്ധി അങ്ങോട്ടേക്ക് എത്തിയില്ല ഇരുട്ടായാൽ പിന്നെ ഹെലികോപ്റ്റർ ഇറക്കുക പാടാണ് അതുകൊണ്ട് കാറുമാർഗമായിരിക്കും ഇനി പ്രിയങ്ക ഗാന്ധി വരുന്നത് കുണ്ടമൺകടവിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നു എന്ന സന്ദേശം കെ മുരളീധരന് ലഭിക്കുന്നു ഇത് കേട്ട കെ മുരളീധരൻ നേരെ കുണ്ടമൺകടവിലേക്ക് വച്ചുപിടിക്കുന്നു കുണ്ടമൺകടവിൽ രാത്രി 8:30 വരെ കെ മുരളീധരൻ കാത്തുനിന്നിട്ടും പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് ഒരു വിവരവുമില്ല അപ്പോൾ ആരോ പറയുന്നു പ്രിയങ്ക ഗാന്ധി ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ടെന്ന് ഉടൻ തന്നെ കെ മുരളീധരൻ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് വച്ചടിച്ചു ചുമതലക്കാരായ ഡിസിസിയിലെ നേതാക്കളെയൊക്കെ കെ മുരളീധരൻ വിളിച്ചു ആർക്കും ഒരെത്തും പിടിയുമില്ല ഡിസിസി തലപ്പത്തെ ഉന്നതരാണ് മുരളീധരനെ ഇങ്ങനെ പൂർണ്ണമായും ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നിർത്തിയത് മുരളി കുണ്ടമൺകടവിൽ നിന്ന് നേരെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് വെച്ചുപിടിച്ചു എന്നാൽ തമാശ മറ്റൊന്നായിരുന്നു കെ മുരളീധരൻ ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തിയപ്പോൾ സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി ഇതാ കുണ്ടമൺകടവിലെത്തിയിരിക്കുന്നു കുണ്ടമൺകടവിലെത്തിയ പ്രിയങ്ക ഗാന്ധി കൂടെയുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളോട് കെ മുരളീധരൻ എന്തിയെ എന്നന്വേഷിച്ചു ആർക്കും ഒരു പിടിയുമില്ല
കെ മുരളീധരൻ എവിടെയെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രിയങ്ക ചോദിച്ചിട്ടും കൂടെയുണ്ടായിരുന്ന ഡിസിസി നേതാക്കളൊന്നും കെ മുരളീധരനെ ഫോണിൽ വിളിച്ചില്ല. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നത് വീണ എസ് നായരും തർജ്ജമയ്ക്കായി അവിടെ കൂടെ നിർത്തിയിരുന്ന ജ്യോതി വിജയകുമാറും മാത്രം. ഇവരെ സഹായിക്കാനായി കോൺഗ്രസ് നൽകിയ ഡിസിസിയിലെ ഉന്നതന് മിണ്ടാട്ടവുമില്ല. കാറിലിരുന്ന ആരും കെ മുരളീധരനെ ബന്ധപ്പെടാൻ തയ്യാറാവാത്തതാണ് ഈ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം. പ്രിയങ്ക ഗാന്ധി അവിടെ നിന്നും നേരെ ആറ്റുകാലിലേക്ക് വച്ചുപിടിച്ചു. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിരുന്നു കെ മുരളീധരൻ നിലയുറപ്പിച്ചത്. എന്നാൽ മുൻഭാഗത്തൊക്കെ വലിയ തിരക്കുണ്ടാവും എന്ന് പറഞ്ഞ് പ്രിയങ്കയും കൂട്ടി ഒരു കൂട്ടം നേതാക്കൾ നേരെ പിൻവാതിലിലൂടെ ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തി. ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ച് പോലും കെ മുരളീധരനെയും പ്രിയങ്കയും കൂട്ടിമുട്ടാൻ ഈ കോൺഗ്രസ് നേതാക്കൾ അനുവദിച്ചില്ല. തിരക്ക് കാരണം പുറത്ത് മുരളീധരൻ കാത്തുനിന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തുകൂടി അകത്ത് കയറി പ്രിയങ്ക മടങ്ങുകയും ചെയ്തു. പ്രിയങ്കയ്ക്കും ഈ സംഭവങ്ങളിൽ എന്തൊക്കെയോ അസ്വാഭാവികത തോന്നി. പിറ്റേന്നു തന്നെ കെ മുരളീധരൻ പ്രിയങ്കയുമായി ബന്ധപ്പെട്ടു. തനിക്ക് അബദ്ധം പിണഞ്ഞെന്ന് പ്രിയങ്ക പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പിറ്റേന്നു തന്നെ വീണ്ടും മുരളീധരനെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ അവസാന ദിവസം പ്രചരണത്തിന് വരും എന്ന ഉറപ്പും പ്രിയങ്ക കൊടുത്തു. എന്നാൽ ഭർത്താവിന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കൊണ്ട് നിരീക്ഷണത്തിൽ പോയതോടെ അവസാന ദിവസത്തെ പ്രചരണത്തിലെത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി നേരിട്ട് രാഹുൽ ഗാന്ധിയെ വിളിച്ചു പറഞ്ഞ് അവസാന ദിവസ പ്രചരണ പരിപാടികളിൽ പങ്കെടുപ്പിച്ചതും. ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൻ്റെ കൃത്യമായ സന്ദേശമാണ് കെ മുരളീധരനിലൂടെ നേമത്ത് കോൺഗ്രസ് അവതരിപ്പിച്ചത്. അതിൻ്റെ അലയൊലികൾ സംസ്ഥാനത്തുടനീളം വീശുകയും ചെയ്തിരുന്നു. മറ്റെല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിയെ ശക്തമായി എതിർക്കുന്ന മുരളീധരൻ്റെ ആ ഇമേജ് കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ യു ഡി എഫിന് കഴിഞ്ഞു. എന്നാൽ നേമത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് അത്ര കണ്ട് ആവേശം പോരാ. ഇതിനു പിന്നിൽ കളിച്ചത് ഒരു ഐ ഗ്രൂപ്പ് നേതാവാണ് എന്ന് പരക്കെ സംസാരമുണ്ട്. മുരളിയെ അങ്ങനെയങ്ങ് വളർത്തിവിട്ടാൽ അത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഐ ഗ്രൂപ്പ് നേതാവ്. കെ മുരളീധരൻ നേമത്ത് വിജയിച്ചു വന്നാൽ പലരുടെയും തലയുരുളും എന്ന കാര്യത്തിൽ വ്യത്യാസമില്ല. ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേര പോലും ചോദിച്ചു വാങ്ങാം. ഇനി പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കസേര മുരളീധരൻ വിജയിച്ചു വന്നാൽ മുരളിക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. ഇതൊക്കെ തിരിച്ചറിയുന്ന ചില വലിയ നേതാക്കൾ യു ഡി എഫിലും കോൺഗ്രസിലുമുണ്ട്. അവരങ്ങ് പണിതുകൊടുത്തു. എൻ എസ് എസിൻ്റെ പിന്തുണയിൽ തന്നെയാണ് കെ മുരളീധരൻ തൻ്റെ വിജയം ഉറപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ ഒ രാജഗോപാലിന് കിട്ടിയ കുറേയേറെ നിഷ്പക്ഷ വോട്ടുകൾ ഇക്കുറി തൻ്റെ പെട്ടിയിൽ വീഴും എന്നാണ് മുരളിയുടെ കണക്കുകൂട്ടൽ. ഇതിനിടയിൽ ആകെ ഭയപ്പെടേണ്ടത് ആ എസ് ഡി പി ഐ പിന്തുണയാണ്. പക്ഷേ എസ് ഡി പി ഐ പ്രവർത്തകർ നന്നേ കുറവാണ് നേമം മണ്ഡലത്തിലെന്ന് കെ മുരളീധരൻ കണക്കുകൂട്ടുന്നു. വിജയം ഏതു വിധേനയും തനിക്കനുകൂലമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കെ മുരളീധരൻ. ഇനി മെയ് 2 മുരളീധരനെ ഏതെങ്കിലും അട്ടിമറിയിലൂടെ പരാജയപ്പെടുകയാണെങ്കിൽ മുരളി പൊട്ടിത്തെറിക്കും, എല്ലാം അങ്ങ് തുറന്നു പറയും. അത്രയേറെ അനുഭവിച്ചിട്ടുണ്ട് ഈ നേമം നിയോജക മണ്ഡലത്തിൽ കൂടെയുള്ള കോൺഗ്രസുകാരിൽ നിന്ന്. വീണ എസ് നായർക്ക് മാത്രമല്ല, കെ മുരളീധരന് വരെ ചില പണി കൊടുക്കുന്ന ബിരുദന്മാർ ഇവിടെയുണ്ട് എന്നിപ്പോൾ മനസ്സിലായല്ലോ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.